നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളും കോവിഡ് പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഡോക്ടർ ക്യൂ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എസ് യു ടി ആശുപത്രിയിലെ ഡോക്ടർ അഭിരാം ചന്ദ്രൻ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി എത്തിയിട്ടുണ്ട്. നമസ്കാരം ഡോക്ടർ. പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 04 71 354 2100. ഡോക്ടർ, ഏറെ ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അടുത്ത തരംഗം വരുന്നുണ്ടെങ്കിൽ തന്നെ അത് കുട്ടികളെ കൂടുതലായി ബാധിക്കുമെന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്രത്തോളം ശ്രദ്ധ കുട്ടികളുടെ കാര്യത്തിൽ നമുക്കുണ്ടായിരിക്കണം? നിലവിലുള്ള ഉള്ളതിനേക്കാൾ കൂടുതലായി എന്തൊക്കെ കരുതലുകളാണ് കൂടുതലായി എടുക്കേണ്ടത്? സാധാരണ അല്ല, നമ്മളെ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഒരു അസുഖം, സാംക്രമികമായിട്ടുള്ള രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ, അത് വരാൻ സാധ്യതയുള്ള ആളുകൾക്കാണ് വരുന്നത്. അപ്പോ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സെപ്റ്റംബർ അവസാനമാകുമ്പോഴത്തേക്കും നമ്മുടെ 18 വയസ്സിന് മുകളിലുള്ളവരിൽ 100% എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 100% ഫസ്റ്റ് ഡോസ് ഓൾറെഡി എടുത്ത് കാണും. അപ്പോൾ ഫസ്റ്റ് ഡോസ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഒരുവിധം നല്ല പ്രൊട്ടക്ഷൻ അവർക്ക് ഉണ്ടാകും. പിന്നെ അസുഖത്തിന് കൊറോണയ്ക്ക് ബാധിക്കാൻ ബാക്കിയുള്ളത് 18 വയസ്സിന് താഴെയുള്ള ആളുകൾ. അപ്പോൾ അത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കൊറോണയുടെ അളവ് നമ്പേഴ്സ് വളരെയധികം കൂടാനുള്ള സാധ്യതകൾ നിലനിൽക്കും. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതലായിട്ടുള്ള കരുതൽ നമ്മൾ എടുക്കേണ്ടതാണ്. സാധാരണ പോലെ നമ്മൾ SMS, നമ്മൾ മാസ്കും സാനിറ്റൈസറും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകാനുള്ള. നമുക്ക് ഡോക്ടർ അറിയാം, അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന കുട്ടികൾ അവരെ അവരെ തന്നെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ കോവിഡിൽ എത്രത്തോളം ജാഗ്രത വേണം എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് അറിയാം. പക്ഷെ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ പരിപാലിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടി വരിക ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ? ചെറിയ കുട്ടികളുടെ കാര്യത്തില് നമ്മള് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാഗ്യത്തിന് നമുക്കൊരു ചെറിയ കുട്ടികളല്ല, 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് സാധാരണഗതിയിൽ സീരിയസ് ആയിട്ടുള്ള അസുഖം വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു സമാധാനം ആ കാര്യത്തിലുണ്ട്. അത് മാത്രമല്ല, പക്ഷെ നമ്മള് പിന്നെ ഒരു കാര്യം, സ്കൂളുകളൊന്നും തുറന്നിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മള് ഇവരെ പുറത്ത് കൂടുതലായിട്ട് പുറത്തു കൊണ്ടുപോകാതിരിക്കും, കഴിവതും നമ്മൾ അകത്ത് തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, വീടിനകത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് 2 വർഷമായിട്ട് പിള്ളേരെല്ലാം വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റേതായ ഒരുപാട് വേറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പക്ഷെ എന്നാലും ഒരു 1-2 മാസം കൂടെ നമ്മള് ഒന്ന് ആ ഒരു ജാഗ്രത നമ്മൾ തുടരുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, ആ സ്കൂളിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അതിനോടൊപ്പം തന്നെ ചോദിക്കുക, ഈ കുട്ടികളുടെ മാനസികാവസ്ഥ, മാനസിക ആരോഗ്യം അത് വളരെ പ്രധാനമാണല്ലോ. അത് പക്ഷേ പല കുട്ടികളിലും ഇപ്പോൾ സ്കൂളിലൊന്നും പോകാത്തത് കൊണ്ടുണ്ടാകുന്ന വിഷാദ രോഗങ്ങളുണ്ട്, അതുപോലെ കോവിഡും ലോക്ക്ഡൌണും ഒക്കെ ഉണ്ടാക്കിയ വലിയ ആഘാതങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ കുട്ടികളെ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട്, ഇല്ലെങ്കിൽ കുറച്ചുകൂടി അവരുടെ ആ ഏജിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പം എങ്ങനെയാണ് കുട്ടികളുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുക പേരൻസിനായാലും സമൂഹത്തിനായാലും? ഇത് നമ്മള് സാധാരണഗതിയിൽ ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾ സോഷ്യലൈസേഷൻ വളരെയധികം നല്ലപോലെ തുടങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് നമ്മൾ പ്ലേ സ്കൂളിലൊക്കെ വിട്ട് പിയേഴ്സ് ആയിട്ട്, 3 ഇയേഴ്സ് ആണ് യൂഷ്വലി നമ്മൾ ഒരു ആവറേജിൽ പറയുന്നത്, പിയേഴ്സുമായിട്ട് കളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ബാക്കിയുള്ളവരായിട്ട് ഇടപഴകാനും വലിയ ആളുകളെ ബാക്കിയുള്ള വീട്ടിന് പുറത്തുള്ള വലിയ ആളുകളെ കാണാനും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം. അപ്പൊ ആ സമയത്ത് ഇതിനുള്ള ഒരു അവസരം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ഒരു നോർമലായിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഡെവലപ്മെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് വീട്ടിനകത്ത് ഇരുത്താനോ മുറിക്കകത്ത് ഇരുത്താനോ വളരെയധികം ബുദ്ധിമുട്ടുമാണ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ഒരു പുറത്തോട്ട് ഇറങ്ങണം എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അഡൾട്ട്സ് ഒരുവിധം 18 വയസ്സിന് മുകളിലുള്ള മിക്കവാറും ആളുകൾ വാക്സിൻ എടുത്തു കഴിഞ്ഞ് ഒരു രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത കുറയും. അപ്പൊ ഓപ്പൺ ഏരിയസ് ആക്ച്വലി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചില ഒരു വലിയ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ, ഇപ്പം നമുക്ക് സ്ഥലമുള്ള സ്ഥലങ്ങളിൽ ഓപ്പൺ ഏരിയാസിൽ ഒരു മിനിമം നമ്പർ ഓഫ് ആളുകൾ കളിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമുക്ക് ചെറിയ ചെറിയ വീടിനടുത്ത് ഓപ്പൺ തുറസായ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളെ 2-3 ആളുകളെ കുട്ടികളായിട്ട് കൂട്ടമായിട്ട് നമുക്ക് കളിക്കാൻ വിടുന്നതിനും വലിയ ബുദ്ധിമുട്ട് വരില്ല. ക്ലോസ്ഡ് ഏരിയാസിലും അതുപോലെ ആളുകൾ ടച്ചിങ് ഡിസ്റ്റൻസിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൂട്ടം കൂടുക, അങ്ങനെയുള്ള രീതിയിൽ വരുമ്പോഴാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. അത് മാത്രമല്ല, സ്റ്റാഗർ ചെയ്ത് ഇപ്പം ഫ്ലാറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മള് ഓരോ ഫാമിലിയും സ്റ്റാഗർ ചെയ്ത് ഈ സമയങ്ങളിൽ കുട്ടികളെ കളിക്കാൻ പോട്ടെ എന്നുള്ളത് പല പല ടൈമിംഗ് വെച്ച്
ആളുകളെ കളിക്കാൻ വിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു മഹാമാരിയുടെ കാലത്ത് നമ്മൾ കൂടുതൽ ഇൻവെന്റീവ് ആയതിനു ശേഷം നമുക്ക് ഇതിനുള്ള ഇത് പറ്റുകയുള്ളൂ. കുട്ടികൾക്ക് മാക്സിമം ഫിസിക്കൽ ആക്ടിവിറ്റിയും പുറത്തിറങ്ങാനുള്ള ഓപ്പൺ എയർ ഏരിയാസിൽ ഇറങ്ങാനുള്ള അവസരവും നമ്മൾ കൊടുക്കുക. ക്ലോസ്ഡ് റൂംസ് കൂടുതൽ പ്രശ്നമുള്ള സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ കഴിയുന്നത്ര നമ്മുടെ വീടുകളൊക്കെ ജനലുകളും വാതിലുകളും തുറന്നിടുക. കോവിഡ് ഉള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കരുതുക. ഇതാണ് നമ്മളെ വേണ്ടത്. ഓക്കെ ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നാണ് രാജേഷ്. രാജേഷ് ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. സാറേ, ഞാൻ ആലപ്പുഴയിലെ ഹരിപ്പാടിൽ നിന്ന് വിളിക്കുന്നത്. എന്റെ പേര് രാജേഷ്. എന്റെ മകൻ 13 വയസ്സായി, കോവിഡ് പോസിറ്റീവ് ആയി. അപ്പൊ ഇപ്പൊ അവനെ വീട്ടിൽ അമ്മയ്ക്കും വൈഫിനും കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. എനിക്കിതുവരെ ഞാൻ പരിശോധിക്കാൻ പോയിട്ടില്ല. അപ്പൊ ഇപ്പൊ അവന് തൊണ്ടയ്ക്ക് ചെറിയ ഒരു ഇതുപോലുണ്ട്, വിഷയം പോലെ ഉണ്ട്. അപ്പം ചുമയുണ്ട്, ചുമയ്ക്ക് സിറപ്പ് കൊടുത്തോണ്ടിരിക്കുക. നാള് 21 കിലോ ഉള്ളു, 13 വയസ്സുണ്ടെങ്കിലും. അപ്പൊ ഇതില് നമ്മള് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കോവിഡ് എന്ന് പറഞ്ഞാല് ഒരു രോഗം നമുക്ക് പലതരത്തിൽ വരാവുന്ന രോഗമാണ്. അപ്പൊ അതിന്റെ സീരിയസ്നെസ് അനുസരിച്ചാണ് നമ്മൾ അഡൾട്ട്സ് ആയാലും കുട്ടികളായാലും നമ്മൾ നോക്കുന്നത്. വലിയ പ്രശ്നമല്ല, ചെറിയ ജലദോഷം, ചുമ, പനി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മള് സൂക്ഷിക്കുക, അത് ബാക്കിയുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി നമ്മൾ സെൽഫ് ഐസൊലേഷൻ ചെയ്യുക. ആവശ്യമായ പറ്റുന്നത്ര പോലെ നല്ലപോലെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. ഒട്ടും വെള്ളം കുടിക്കുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ഒരുപാട് ക്ഷീണമുള്ള സമയത്ത് നമുക്ക് ഡ്രിപ്പ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതർവൈസ് നമ്മൾ വായിക്കൂടെ വെള്ളം കുടിക്കുകയും അത്യാവശ്യം വലിയ ക്ഷീണം ഇല്ലാതെ ഇരിക്കുകയാണ്, മരുന്നൊക്കെ കഴിച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ നോക്കിയാൽ മതി. അത് 2 ദിവസത്തിനുള്ളിൽ ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുള്ള സിംറ്റംസ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ ബന്ധപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതർവൈസ് നമുക്ക് വലിയ കുട്ടികളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന അസുഖമല്ല, ഒരു വെയിറ്റിന്റെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിക്കണം. പ്രശ്നമുള്ള എന്ത് ലക്ഷണം കണ്ടാലും ഉടനെ നമ്മൾ ഡോക്ടറുടെ സഹായം അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടിയിട്ട് ഇത് പ്രശ്നമുള്ളതാണോ, അതിനെന്തെങ്കിലും വേണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ശരി ഡോക്ടർ, തിരുവനന്തപുരത്ത് നിന്നാണ് അടുത്ത കോള്. മുരളിയാണ്. മുരളി, ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ മോക്ക് വേണ്ടിയാണ്. മോക്ക് ഇപ്പൊ 10 വയസ്സായി. അപ്പം നമ്മുടെ ഇത് ഹോമിയോ മരുന്ന് ഓൾറെഡി ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും 3 ദിവസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകളാണ് ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് മുന്നോടിയായിട്ട് നമുക്ക് ചെയ്യേണ്ടത്? ഒന്നുകൂടെ പറയാ, എന്താ സംഭവിച്ചത്? കുട്ടികളെ മോക്ക് ഇപ്പൊ 10 വയസ്സായി. മോളാണ്, മോക്ക് വേണ്ടിട്ടാ വിളിക്കാം. അപ്പൊ മോള് ഇപ്പം എല്ലാ മാസവും ഇപ്പം ഹോമിയോ മരുന്ന് മുടങ്ങാതെ ഇപ്പൊ കഴിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ നമുക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത്, അതായത് എന്തൊക്കെ മുൻകരുതലുകളാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്? കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഡോക്ടർ. അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ SMS തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ സാനിറ്റൈസർ, നമ്മൾ കൈ ഫ്രീക്വന്റ് ആയിട്ട് കഴുകുക, മാസ്ക് ഉപയോഗിക്കുക, പുറത്തു പോകുമ്പോഴെല്ലാം മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഫ്രീക്വന്റ് ഹാൻഡ് വാഷ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസ്, ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഉള്ളതെന്ന് പറയാം, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പോഷകാഹാരങ്ങളൊക്കെ കഴിച്ച് ആരോഗ്യം, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ള മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് വലിയ പ്രശ്നമില്ലാതെ പോകാറുണ്ട്. അപ്പൊ അത് പേടിക്കേണ്ട കാര്യമാണ്. ഓക്കെ ഡോക്ടർ, പാലക്കാട് നിന്നാണ് അടുത്ത കോൾ. സേതു മാധവനാണ്. സേതു മാധവൻ ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എന്റെ മോളുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ. എന്റെ മോൾക്ക് 18 വയസ്സായി സാറേ. പിന്നെ ഒരു ഇഞ്ചക്ഷൻ വെച്ചതാണ്. പിന്നെ അവൾക്ക് കോവിഡ് വന്നു. അതേപോലെ തന്നെ ഹോമിയോപതി മരുന്ന് 21-ാമത്തെ ദിവസം 21-ാമത്തെ ദിവസം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആളിപ്പോ കോവിഡിലായിട്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത് ഇപ്പോ? ഓ, തല, ഭയങ്കര തലവേദന. വീട്ടിലാണ്. 18 വയസ്സ് ഒരു ബോർഡർ ലൈൻ ഏജ് ഗ്രൂപ്പ് ആയതിനാൽ നമ്മള് ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ എടുത്ത് വീട്ടിൽ ഇരിക്കുന്നതാണ് നല്ലത്. ഒരു ഡോസ് വാക്സിൻ എടുത്തവർക്ക്, 2 ഡോസ് വാക്സിൻ എടുത്തവർക്കും കോവിഡ് വരാം. പക്ഷെ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സീരിയസ് ആകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല. പക്ഷെ എന്നാലും ഒരു 1-2 ആഴ്ചയോളമുള്ള പനിയും തലവേദന, ദേഹം വേദന മുതലായ നമ്മൾ സാധാരണ വൈറൽ പനികളിൽ വരുന്ന എല്ലാ ലക്ഷണങ്ങളും അതിന് കാണാറുണ്ട്. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ വാക്സിൻ എടുത്തത് കാരണം കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഡേഞ്ചർ സൈൻസ് ആയിട്ട് നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. പിന്നെ അസുഖം വരാതിരിക്കാൻ വാക്സിൻ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു മാർഗത്തിനും നമുക്ക്
ശാസ്ത്രീയമായിട്ടുള്ള സാധ്യത നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വാക്സിൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു മെഷർ. പ്രിവെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാവുന്ന മെഷേഴ്സ്. ബാക്കി പലരും പല മരുന്നുകളും പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും ശാസ്ത്രീയമായ സാധ്യത തന്നെ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടാത്ത കോവിഡ് വന്ന സ്ഥിതിക്ക് നമുക്ക് ഡോക്ടറുടെ മോണിറ്ററിങ്ങിൽ തന്നെ നമ്മൾ പോകുന്നതാണ് നല്ലത്. വീട്ടിൽ ഇരിക്കാൻ ഡോക്ടർ പറയുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, പക്ഷെ ഡോക്ടറുടെ മോണിറ്ററിങ്ങിൽ തന്നെ പോകും. ഡോക്ടർ, ഈ പല പാരന്റ്സിനും ഈ ഒരു പ്രശ്നം പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം കോവിഡ് വന്ന് നെഗറ്റീവ് ആയതിന്റെ ശേഷവും കുട്ടികളിൽ ഈ സിംപ്റ്റംസ് ഒക്കെ അതേപോലെ തന്നെ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു, അതെന്തുകൊണ്ടാണ്, എത്രത്തോളം പേടിക്കേണ്ടതുണ്ട്, അതിന് കൃത്യമായിട്ട് ആ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ തന്നെ കണ്ട് കൃത്യമായി മെഡിസിൻ എടുക്കുകയാണോ, ഇല്ലെങ്കിൽ വീട്ടിൽ പാരന്റ്സ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അല്ല, ഈ കോവിഡ് വരുമ്പോഴ് കോവിഡ് അനന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. അതൊരു പുതിയ അസുഖമായതുകൊണ്ട് ഇതിന്റെ ഒരു രീതി നമുക്ക് പലപ്പോഴും ഈ നമ്മൾ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എന്ത് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയ ഏജ് 18 വയസ്സെന്നൊക്കെ പറഞ്ഞ ഒരു 12 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ, ഒരു അഡോളസിന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ സാധാരണഗതിയിൽ അഡൾട്ട്സിന് വരുന്ന കാര്യങ്ങളൊക്കെ പലതും വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കോവിഡ് വന്ന് മാറിയാലും നമ്മളൊരു ഒരു ശ്രദ്ധ നമ്മൾ വേണം. എന്തെങ്കിലും ലക്ഷണങ്ങൾ, നമ്മൾ സാധാരണ അല്ലാത്ത ലക്ഷണങ്ങൾ വല്ലതും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറുടെ സഹായം. കുട്ടികളിൽ എങ്ങനെയാണ് ഈ ഗുരുതരമായിട്ട് ഇത് ബാധിക്കുന്നത്, ഏതൊക്കെ തരത്തിലാണ് ബാധ ഉണ്ടാവുന്നത്, ഈ സിംപ്റ്റംസ് മാറാതിരിക്കുന്ന സിംപ്റ്റംസ് എത്രത്തോളം അപകടകരമാണ്? അങ്ങനെയല്ല വരുന്നത്. കുട്ടികളിൽ സാധാരണഗതിയായിട്ട് നമ്മൾ കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, കോവിഡ് വരുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും കാണില്ല. സാധാരണ വൈറൽ ഫീവർ വരുന്ന പോലെ ഹൈ ഫീവർ കാണാം, തലവേദന, ദേഹം വേദന, അങ്ങനെ മുതലായ എല്ലാ സാധനങ്ങളും കാണാം. അത് പക്ഷേ നമ്മളിപ്പോ ഡെങ്കിപ്പനി ആണെങ്കിൽ അങ്ങനെയൊക്കെ വരാമല്ലോ, കണ്ണ് ചുവപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാം. അത് പക്ഷെ ഒരു ഷോർട്ട് പീരീഡ്, 5 to 7 days അത് മാറാറുണ്ട്. പിന്നെ ഉദ്ദേശിച്ച് നമ്മൾ 3 weeks കഴിയുമ്പോൾ നമുക്ക് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ എന്നത് പ്രശ്നമുള്ള സാധനം ഒരു സ്മോൾ പെർസെന്റേജ് ആളുകൾക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കോവിഡ് വന്ന് മാറിക്കഴിഞ്ഞാലും നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. കോവിഡ് വരുന്ന സമയത്ത് നമുക്ക് വലിയ പ്രശ്നം വരാറില്ല പിള്ളേർ, കാരണം അഡൾട്ട്സിന് വരുന്ന പോലെ ശ്വാസകോശങ്ങളെ ബാധിക്കുകയും വെന്റിലേറ്ററിൽ പോവുകയും അങ്ങനെയുള്ള ഓക്സിജന്റെ ആവശ്യം വരികയും അങ്ങനെയൊന്നും പിള്ളേർക്ക് നമ്മൾ കാണുന്നില്ല. പക്ഷെ അത് 15 വയസ്സ്, 16 വയസ്സ്, 18 വയസ്സൊക്കെ ഉള്ള പിള്ളേരെല്ലാം നമ്മൾ ചിലപ്പോൾ അത് കാണാൻ സാധ്യതയുണ്ട്. അത് ആ ഒരു നമുക്ക് കൃത്യമായിട്ട് ഇന്ന ഏജിന് മുകളിലാണെന്ന് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി വണ്ണം ഒരുപാടുള്ള പിള്ളേർ, ഇപ്പൊ പിള്ളേർ വീട്ടിൽ ഇരുന്നിട്ട് വണ്ണം ഒരുപാട് വെച്ചിട്ടുണ്ട്, അവർക്കൊക്കെ കോമോർബിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒബീസിറ്റി ഒരു പ്രശ്നമാണ്, റിസ്ക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. പക്ഷേ സാധാരണ ഗതിയിൽ ഫസ്റ്റ് കോവിഡ് വരുന്ന സമയത്ത് പിള്ളേർക്ക് അങ്ങനെ പ്രശ്നം വരുന്നില്ല. പിന്നെ രണ്ടാമത് കോവിഡ് മാറിയതിനു ശേഷം നമുക്കൊരു 3 weeks കഴിയുമ്പോൾ വീണ്ടും ഹൈ ഫീവർ വരുമ്പോൾ, അതുപോലെ നമ്മൾ എന്തെങ്കിലും റാഷ് അങ്ങനെ പോലെ നമുക്ക് കൺസേൺ ആയിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഉടനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് വേറൊരു പനി വന്നതായിരിക്കും ചിലപ്പോൾ, പക്ഷെ അത് നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. അതുപോലെ തന്നെ കോവിഡ് തന്നെ ഒരാൾക്ക് വന്നതിന് ശേഷം വീണ്ടും വരുന്ന ഒരു കണ്ടീഷനും ഉണ്ട്. അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നവരെ നമ്മളത് ജാഗ്രതയോടെ ഇരിക്കുന്നതാണ് നല്ലത്. ശരി, ഡോക്ടർ മാത്യു എന്ന പ്രേക്ഷകനാണ്, പുതുക്കാട് നിന്നാണ്. മാത്യു, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, ഈ കോവിഡ് വന്നു കഴിഞ്ഞാൽ, കുട്ടികളിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിട്ട് വാക്സിൻ കൊടുക്കാൻ പറ്റുക? അല്ല, എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചത്? കോവിഡ് വാക്സിൻ ആ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് വാക്സിൻ കൊടുക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? നമ്മൾ സാധാരണ കൊടുക്കുന്ന വാക്സിൻസ് ആണ്. ആ സാധാരണ നമ്മൾ ട്രിപ്പ് മരുന്ന് കൊടുക്കുന്നേ വാക്സിൻസ് നമ്മൾ യൂഷ്വലി വൺ മന്ത്, അതിന്റെ സിവിയറിറ്റി അനുസരിച്ച് 1 month മുതൽ 3 months വരെ നമ്മൾ പറയാറുണ്ട്. അപ്പോ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, കോവിഡ് വരുമ്പോഴത്തേക്ക് ഒരു നമ്മുടെ പ്രതിരോധ ശേഷിയെ കുറയ്ക്കാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടാണ് നമ്മൾ പറയുന്നത്, അതിനുള്ള ഡിലേ ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു 20 ദിവസം കഴിഞ്ഞു, എത്ര മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ചെയ്യാൻ പറ്റുക? 1 month മുതൽ 3 months വരെയാണ് നമ്മൾ പറയുന്നത്. അത് വന്ന അസുഖത്തിന്റെ സിവിയറിറ്റി അനുസരിച്ചാണ് പറയുന്നത്. ഇപ്പൊ വലിയ പ്രശ്നമില്ലാതെ അസുഖമാണ്, മൈൽഡ് സിംപ്റ്റംസ് ഉള്ളതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 month കഴിഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോവിഡ് കാരണം ഒരു എന്താണ് നമുക്ക് പ്രതിരോധ ശേഷി കുറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാക്സിന്റെ എഫക്റ്റീവ്നെസ് കുറയാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന വാക്സിൻ നമ്മുടെ ബോഡി എത്രനാൾ നല്ല പോലെ അതിനുള്ള പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് 3 months ശേഷം ഒരു പ്രശ്നവുമില്ല, നമുക്ക് കൃത്യമായിട്ട് വാക്സിൻ കൊടുക്കാവുന്നതാണ്, അങ്ങനെ കുഴപ്പമില്ല. ഏത് വാക്സിൻ ആയാലും കൊടുക്കാം. പക്ഷേ ചില വാക്സിൻസ്, ഇപ്പൊ നമ്മൾ പേപ്പട്ടി വിഷബാധ, ഈ വാക്സിൻ ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വാക്സിൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത വാക്സിൻ എടുക്കേണ്ടത് പീഡിയാട്രിഷ്യന്റെ കണ്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സാധാരണ 1 month കഴിഞ്ഞാൽ കൊടുക്കാവുന്ന. ശരി ഡോക്ടർ, തിരിച്ചു വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുട്ടികളും കോവിഡ് പ്രതിരോധവും എന്ന വിഷയത്തിലാണ് ഡോക്ടർ ക്യു ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് ഇനിയും വിളിക്കാം, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
കുട്ടികളും കോവിഡ് പ്രതിരോധവും എന്ന വിഷയത്തിലാണ് സിയുടി ആശുപത്രിയിലെ ഡോക്ടർ അഭിരാം ചന്ദ്രനാണ് നമുക്കിപ്പം ഉള്ളത്. ഡോക്ടർ, ഈ കുട്ടികളിലെ മറ്റ് അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്ന കാര്യത്തിൽ പലർക്കും ഭീതി കാരണമായിരിക്കാം ആശുപത്രിയിലേക്ക് പോകാനോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സകളൊക്കെ പലർക്കും മുടങ്ങിയതായിട്ടുള്ള കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ അത് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെ വലിയ ഭയമില്ലാതെ പോകാൻ ഇപ്പം ആശുപത്രിയിൽ പോവുകയാണെങ്കിലും കുട്ടികളും കുട്ടികളുമായി പോകുന്ന ആളുകളും എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ആശുപത്രികൾ എത്രത്തോളം സജ്ജമാണ് ഇങ്ങനെ കുട്ടികളെ ചികിത്സിക്കുന്ന കാര്യങ്ങൾക്ക്? അല്ല, ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ വളരെയധികം മുമ്പേ തന്നെ എല്ലാവരും വാക്സിനേറ്റഡ് ആണ്. അപ്പൊ മിക്കവാറും ആശുപത്രികളിലെ എല്ലാ സ്റ്റാഫുകളും അവരെല്ലാരും വാക്സിനേറ്റഡ് ആണ്. അപ്പൊ നമ്മളൊരു കടയിൽ പോവുകയാണെങ്കിൽ കടയിൽ നിൽക്കുന്ന ആളുകൾ മിക്കവാറും ഫസ്റ്റ് ഡോസ് മാക്സിമം എടുത്ത് കാണുള്ളൂ, സെക്കൻഡ് ഡോസ് എടുത്ത് കാണുള്ളൂ, അല്ലെങ്കിൽ അവിടെ വരുന്നവർ എത്ര ഡോസ് എടുത്തുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ആശുപത്രികളുടെ സാധാരണഗതിയിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഹെൽത്ത് വർക്കേഴ്സ് എല്ലാവരും ആശുപത്രിയിലെ എല്ലാ സ്റ്റാഫുകളും വാക്സിൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അവര് ഇന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു ഹൈ റിസ്ക് എൻവയോൺമെന്റ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും മാക്സിമം ഒരു സേഫ് ആയിട്ട് നമ്മൾ ആശുപത്രികളിൽ പോകുമ്പോൾ നമ്മൾ പ്രവർത്തിക്കാറുള്ളൂ. നമ്മൾ മാസ്ക് കൃത്യമായി വയ്ക്കും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കും. അതുകൊണ്ട് നമ്മൾക്ക് ആശുപത്രികളിൽ നിന്ന് കോവിഡ് കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഡോക്ടർ, ഈ ആശുപത്രിയിൽ കുഞ്ഞു മക്കളായാലും കുറച്ചിപ്പോ 18 വയസ്സിനുള്ളിലുള്ള ആളുകൾ, ഒരു 10 വയസ്സിന് ശേഷമുള്ളവർക്ക് മാസ്ക് കൃത്യമായി വെക്കും. പക്ഷെ ചെറിയ കുട്ടികൾക്ക് ശ്വാസതടസ്സം ഉണ്ടാകും എന്ന ഭയത്താലായിരിക്കാം മാസ്ക് വെക്കാറില്ല. പൊതുവിടങ്ങളിൽ പോലും ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാസ്ക് ഉണ്ടാകാറില്ല. അത് വലിയ അപകടം ഉണ്ടാക്കില്ലേ? അല്ല, സാധാരണ അതിൽ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളിലാണ് നമ്മൾ മാസ്ക് കൃത്യമായി വയ്ക്കാനും അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാനും ഉള്ളത്. നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ചില പിള്ളേരുടെ ഏജ് അനുസരിച്ച് മാത്രമല്ല, പിള്ളേരുടെ കപ്പാസിറ്റി അനുസരിച്ച് വേരി ചെയ്യും. 2 വയസ്സിന് താഴെയുള്ള പിള്ളേരിൽ നമ്മൾ യൂഷ്വലി മാസ്ക് നമ്മൾ പറയാറേയില്ല. കാരണം ഇതുകൊണ്ട് ശ്വാസതടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഊരി മാറ്റാനോ അത് പറയാനുള്ള അവസരം കിട്ടിയെന്ന് വരാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും നമ്മൾ കുട്ടികളിൽ കാണുന്നത് മാസ്ക് അല്ല, കോവിഡ് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ കാണുന്നതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ മാസ്ക് അഥവാ വച്ചില്ല എന്നുള്ളത് ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണുന്നില്ല. ആശുപത്രികളിൽ പോകുമ്പോഴും നമ്മളൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ച് നമ്മൾ നിൽക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ ആശുപത്രി കൊണ്ടുപോകുന്നതിന് ഒരു പ്രശ്നമല്ല. പിന്നെ അസുഖത്തിന്റെ പ്രശ്നമനുസരിച്ച്, ഇപ്പൊ നമ്മൾ സീരിയസ് ആയിട്ടുള്ള അസുഖമല്ല, ചെറിയ അസുഖങ്ങളാണെങ്കിൽ ഇപ്പൊ എല്ലാ ആശുപത്രികളിലും ടെലിമെഡിസിൻ സൗകര്യങ്ങളുണ്ട്. അപ്പൊ ടെലിമെഡിസിൻ വഴി ഡോക്ടർമാരെ നമുക്ക് കോൺടാക്ട് ചെയ്യാം, അതിനുള്ള ചികിത്സ എടുക്കാം. ആശുപത്രി വരേണ്ട കാര്യമാണെങ്കിൽ വരുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ശരി, ഡോക്ടർ, തൃശ്ശൂരിൽ നിന്ന് പ്രദീപ് ആണ്. പ്രദീപ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ആ, പറഞ്ഞു. ഹലോ സാറേ, എന്റെ പേര് പ്രദീപ് എന്നാണ്. ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് ക്ലാങ്ങള് ഫുള്ളായിട്ട് വീട്ടില് തന്നെയാണല്ലോ. അതായത് പുറത്തേക്കൊന്നും പോകാൻ പറ്റിയ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഇവർക്ക് പ്രതിരോധ ശക്തി, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പ്രതിരോധ ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചായിരുന്നു. അല്ല, ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ സെപ്റ്റംബർ അവസാനമാകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഫസ്റ്റ് ഡോസ് എടുക്കും എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഓണത്തിനൊരു വലിയ ക്രൗഡിങ് ഒക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സർജ് ഉണ്ടാകുന്ന സാധ്യതയുണ്ടോ എന്നുള്ളതിന്റെ ഒരു പേടി ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് റെസ്ട്രിക്ഷൻസ് വരുന്നത്. മിക്കവാറും ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്കും റെസ്ട്രിക്ഷൻസ് എല്ലാം മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, വൈറസിനോടൊത്ത് നമ്മൾ ജീവിക്കുക എന്നുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ കുട്ടികളെ അകത്ത് തന്നെ ഇരുത്തുക എന്നുള്ളൊരു കാരണം അവരുടെ പ്രശ്നങ്ങൾ ഒരുപാട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് വേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും നമ്മളെല്ലാരും പറയുന്നത്. പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ക്രൗഡിങ് അവോയ്ഡ് ചെയ്ത് പുറത്തു പോവുക, അത് കുഴപ്പമില്ല. ശരി, നന്ദി ഡോക്ടർ. ഈ തിരക്കുള്ള സമയമാണെന്ന് അറിയാം, വന്നതിന്, സംസാരിച്ചതിന്, സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് താങ്ക് യു. കുട്ടികളും കോവിഡ് പ്രതിരോധവും എന്ന വിഷയത്തിലായിരുന്നു ഡോക്ടർ സംസാരിച്ചത്. SUT ആശുപത്രിയിലെ ഡോക്ടർ അഭിരാം ചന്ദ്രനായിരുന്നു സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. ഡോക്ടർ ക്യു പൂർണ്ണമാവുന്നു. നമസ്കാരം.